നമസ്കാരം. സി മീഡിയ ഓൺലൈൻ പി എസ് സി കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സി മീഡിയ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസുകൾ ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. മുഗൾ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. ബാബർ ആണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ് മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി രാജാവ് ഇബ്രാഹിം ലോധി. ബാബർ മഹാറാണ സംഗ്രാം സിംഗിനെ പരാജയപ്പെടുത്തിയ യുദ്ധം കണ്വ യുദ്ധം. 1527 ബാബർ മഹാറാണ സംഗ്രാം സിംഗിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കണ്വ യുദ്ധം. 1527 കണ്വ യുദ്ധം. ബാബർ എന്ന വാക്കിനർത്ഥം സിംഹം. സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിനർത്ഥം. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബർ. ചെങ്കിസ്ഖാന്റെയും തിമൂറിന്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി ബാബർ. ബാബറിന്റെ ആത്മകഥ തുസിക്കി ബാബറി. തുർക്കിഷ് ഭാഷ. ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാൻ എന്നാണ്. ഷർമണ്ടൽ എന്ന ലൈബ്രറി നിർമ്മിച്ച ഭരണാധികാരി ഹുമയൂൺ. ഡൽഹിയിൽ ദീൻപന നഗരം സ്ഥാപിച്ചത് ഹുമയൂൺ. കനൗജ്, ചൌസ യുദ്ധങ്ങളിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവ് ഷെർഷാ. കനൗജ് യുദ്ധം, ചൌസ യുദ്ധം എന്നിവയിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവ് ഷെർഷാ. ചൌസ യുദ്ധം നടന്ന വർഷം 1539. കനൗജ് യുദ്ധം നടന്ന വർഷം 1540. ഷെർഷാ ഹുമയൂണിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തിയ യുദ്ധം കനൗജ് യുദ്ധം. ഹുമയൂണിന്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. ഹുമയൂൺ നാമയുടെ കർത്താവ് ഗുൽബദൻ ബീഗം. ആണ് ഹുമയൂൺ നാമയുടെ കർത്താവ്. അക്ബറിന്റെ ജന്മസ്ഥലം അമർകോട്ട്. അക്ബറിന്റെ കിരീടധാരണം നടന്നത് എവിടെ വെച്ചാണ്? കലനാവൂർ. അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നു ബൈറാം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഹെമു. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹെമുവിനെ. ജസിയ നിരോധിച്ച ഭരണാധികാരി അക്ബർ. ജസിയ മതനികുതി നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി.
ദിൻ ഇലാഹിയാണ് അക്ബർ സ്ഥാപിച്ച മതം. അക്ബർ കൊണ്ടുവന്ന കലണ്ടർ ഇലാഹി കലണ്ടർ, ഇലാഹി കലണ്ടറാണ് അക്ബർ കൊണ്ടുവന്ന കലണ്ടർ. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്നു സാപ്തി. സാപ്തി എന്നാണ് അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്നത്. അക്ബറുടെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്നു മാൻസബ്ദാരി. മാൻസബ്ദാരി എന്നാണ് അക്ബറുടെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്നത്. അക്ബറുടെ റവന്യൂ മന്ത്രി രാജ തോടർമാൽ. അക്ബറുടെ റവന്യൂ മന്ത്രിയാണ് രാജ തോടർമാൽ. അക്ബറുടെ സൈനിക മേധാവി രാജ മാൻസിംഗ്. രാജ മാൻസിംഗ് ആണ് അക്ബറുടെ സൈനിക മേധാവി. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ആണ് ബീർബൽ. അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞൻ താൻസൻ. അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞനാണ് താൻസൻ. താൻസന്റെ ശരിയായ പേര് രാമതാണു പാണ്ഡെ. രാമതാണു പാണ്ഡെ എന്നാണ് താൻസന്റെ ശരിയായ പേര്. ബീർബലിന്റെ ശരിയായ പേര് മഹേഷ് ദാസ്. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. ബീർബലിന്റെ ശരിയായ പേര് മഹേഷ് ദാസ്. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികളാണ് സൂർദാസ്, തുളസീദാസ്. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ സൂർദാസ്, തുളസീദാസ്. രാമചരിത മാനസത്തിന്റെ കർത്താവ് തുളസീദാസ്. തുളസീദാസ് ആണ് രാമചരിത മാനസത്തിന്റെ കർത്താവ്. ഐനി അക്ബരി, അക്ബർ നാമ എന്നിവ രചിച്ച അക്ബറിന്റെ സദസ്സനായ കവി അബുൾ ഫസൽ. ഐനി അക്ബാരി, അക്ബർ നാമ എന്നിവ രചിച്ച അക്ബറിന്റെ സദസ്സനായ കവി അബുൾ ഫസൽ. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ബുലന്ദ ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണികഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ബുലന്ദ ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണികഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ ആദ്യകാല പേര് സലിം. സലിം എന്നാണ് ജഹാംഗീറിന്റെ ആദ്യകാല പേര്. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം നീതിച്ചങ്ങല. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം ആണ് നീതിച്ചങ്ങല. ജഹാംഗീറിന്റെ ആത്മകഥ തുസുക്കി ജഹാംഗിരി. ജഹാംഗീറിന്റെ ആത്മകഥയാണ് തുസുക്കി ജഹാംഗിരി. കാശ്മീരിൽ നിഷാന്ത് പൂന്തോട്ടവും ഷാലിമാർ പൂന്തോട്ടവും പണികഴിപ്പിച്ച ഭരണാധികാരി ജഹാംഗീർ. കാശ്മീരിൽ നിഷാന്ത് പൂന്തോട്ടവും ഷാലിമാർ പൂന്തോട്ടവും പണികഴിപ്പിച്ച ഭരണാധികാരി ജഹാംഗീർ. ബ്രിട്ടീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ അംബാസിഡർമാരായി ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസ്, തോമസ് റോ. വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവരാണ് ബ്രിട്ടീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ അംബാസിഡർമാരായി ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷുകാർ. കച്ചവട ആവശ്യങ്ങൾക്കായി ജഹാംഗീറിനെ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷുകാരൻ വില്യം ഹോക്കിൻസ്. കച്ചവട ആവശ്യങ്ങൾക്കായി ജഹാംഗീറിനെ സന്ദർശിച്ച ബ്രിട്ടീഷുകാരനാണ് വില്യം ഹോക്കിൻസ്. ജഹാംഗീറിൽ നിന്നും വ്യാപാരാനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ തോമസ് റോ. തോമസ് റോയാണ് ജഹാംഗീറിൽ നിന്നും വ്യാപാരാനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ. ജഹാംഗീർ വധിച്ച സിഖ് ഗുരു ഗുരു അർജുൻ ദേവ്. ജഹാംഗീർ വധിച്ച സിഖ് ഗുരുവാണ് ഗുരു അർജുൻ ദേവ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടം. ഷാജഹാന്റെ കാലഘട്ടമാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഷാജഹാന്റെ ആദ്യകാല പേര് ഖുറം.
ഖുറം എന്നാണ് ഷാജഹാന്റെ ആദ്യകാല പേര്. ഷാജഹാൻ നിർമ്മിച്ച തലസ്ഥാനം ഷാജഹാനാബാദ്. ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനമാണ് ഷാജഹാനാബാദ്. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ നിഖാസ്, താജ്മഹൽ എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരി ഷാജഹാൻ. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ നിഖാസ്, താജ്മഹൽ എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരി ഷാജഹാൻ. ആരുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണികഴിപ്പിച്ചത്? മുംതാസ് മഹൽ. മുംതാസ് മഹലിൻ്റെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണികഴിപ്പിച്ചത്. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. ഉസ്താദ് ഈസ ആണ് താജ്മഹലിൻ്റെ ശില്പി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ്? യമുന. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള ഇന്ത്യയിലെ നിർമ്മിതി താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള ഇന്ത്യയിലെ നിർമ്മിതിയാണ് താജ്മഹൽ. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ടാഗോർ ആണ് കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. ലാൽകില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. ലാൽകില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. ചെങ്കോട്ടയുടെ കവാടം ലാഹോർ ഗേറ്റ്. ചെങ്കോട്ടയുടെ കവാടം ലാഹോർ ഗേറ്റ്. ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാന്റെ പുത്രൻ താരാഷിക്കോവ്. താരാഷിക്കോവ് ആണ് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാന്റെ പുത്രൻ. മയൂരസിംഹാസനം നിർമ്മിച്ച മുഗൾ ഭരണാധികാരി ഷാജഹാൻ. മയൂരസിംഹാസനം നിർമ്മിച്ച മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. മയൂരസിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം 24. മയൂരസിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം 24. ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ഷാജഹാൻ. ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിയ ആക്രമണകാരി നാദിർഷാ. നാദിർഷാ ആണ് മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിയ ആക്രമണകാരി. ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഔറംഗസേബ്. ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസേബ്. ഷാജഹാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൽ. താജ്മഹലിലാണ് ഷാജഹാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്, ആഗ്ര. മുഗൾ വംശത്തിലെ അവസാന ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ഔറംഗസേബ്. ഔറംഗസേബാണ് മുഗൾ വംശത്തിലെ അവസാന ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ അധികാരം ഉറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് സാമുഗാർ യുദ്ധം. ഔറംഗസേബിൻ്റെ അധികാരം ഉറപ്പിക്കാൻ കാരണമായ യുദ്ധം അറിയപ്പെടുന്നു സാമുഗാർ യുദ്ധം. പുരാന കിലയുടെ പണി ആരംഭിച്ച ഭരണാധികാരി ഹുമയൂൺ. പുരാന കിലയുടെ പണി ആരംഭിച്ച ഭരണാധികാരി ഹുമയൂൺ. പുരാന കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഷെർഷാ സൂരി. ഷെർഷാ സൂരിയാണ് പുരാന കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ഔറംഗസേബ്. ഔറംഗസേബാണ് ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി. ജസിയ പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസേബ്. ഔറംഗസേബാണ് ജസിയ പുനരാരംഭിച്ച മുഗൾ. ആലംഗീർ, സിന്ധുപീർ അഥവാ ജീവിക്കുന്ന സന്യാസി എന്നീ പേരുകൾ സ്വീകരിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസേബ്. ആലംഗീർ, സിന്ധുപീർ
അഥവാ ജീവിക്കുന്ന സന്യാസി എന്നീ പേരുകൾ സ്വീകരിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഔറംഗസീബ് തൻ്റെ ഭാര്യയായ റബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച ശവകുടീരം ബീബി ക മക്ബാര. ബീബി ക മക്ബാരയാണ് ഔറംഗസീബ് തൻ്റെ ഭാര്യയായ റബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച ശവകുടീരം. ബീബി ക മക്ബാര സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്. ഔറംഗാബാദിലാണ് ബീബി ക മക്ബാര സ്ഥിതി ചെയ്യുന്നത്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി ക മക്ബാര. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നു ബീബി ക മക്ബാര. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന ബിരുദം നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന ബിരുദം നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ ആണ് അവസാനത്തെ മുഗൾ ഭരണാധികാരി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികളാൽ അവരോധിക്കപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികളാൽ അവരോധിക്കപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബർമ്മയിലെ റാങ്കുണിയിലേക്ക് നാടകടത്തപ്പെട്ട മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ സഫർ. ബർമ്മയിലെ റാങ്കുണിയിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ. ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു കാബൂൾ. കാബൂളിലാണ് ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹി. ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു സിക്കന്ദ്ര. അക്ബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു സിക്കന്ദ്ര. ബാബർ കാബൂൾ, ഹുമയൂൺ ഡൽഹി, അക്ബർ സിക്കന്ദ്ര. ജഹാംഗീറിൻ്റെ ശവകുടീരം ലാഹോർ. ലാഹോറിലാണ് ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ്റെ ശവകുടീരം ആഗ്ര. ആഗ്രയാണ് ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു ദൗലത്താബാദ്. ദൗലത്താബാദിലാണ് ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു റാംഗൂൺ. റാംഗൂൺ ബഹദൂർ ഷാ രണ്ടാമൻ. ഷർഷായുടെ ശവകുടീരം സംസാരം. ഷർഷായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു സംസാരം. ബാബർ കാബൂൾ, ഹുമയൂൺ ഡൽഹി, അക്ബർ സിക്കന്ദ്ര, ജഹാംഗീർ ലാഹോർ, ഷാജഹാൻ ആഗ്ര, ഔറംഗസീബ് ദൗലത്താബാദ്, ബഹദൂർ ഷാ രണ്ടാമൻ റാംഗുൺ, ഷേർഷാ സംസാരം. ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി അക്ബർ. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സി മീഡിയ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസുകൾ ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ.